ഹായ് ഫ്രണ്ട്സ്, സാൻട്രം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ സന്ദീപ്. ഇന്ന് ഉള്ളിയുടെ വിളവെടുപ്പാണ് നമ്മൾ വീഡിയോ ആയി ചെയ്യുന്നത്. നമ്മൾ ഗ്രോ ബാഗിൽ നട്ടിട്ടുള്ള ചെറിയുള്ളി ഏകദേശം 3 മാസക്കാലമായിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ 93 ദിവസമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇതെങ്ങനെയാണ് നടുന്നതെന്നും ഇതെങ്ങനെയാണ് പരിചരണ രീതിയെന്നും അതുപോലെ തന്നെ ഇത് വിളവെടുപ്പ് എങ്ങനെയാണെന്നുമൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിൻ്റെ വിളവെടുപ്പിൻ്റെ പാകം നമ്മൾ അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ തണ്ടുകളൊക്കെ കണ്ടോ, ഇതിങ്ങനെ ഉണങ്ങാതെ മുകളിലോട്ട് തന്നെ നിൽപ്പുണ്ട്. ഇത് പാകമായിട്ടില്ല. അതേസമയം ദേ ഈ ഇത് കണ്ട ഈ ഉള്ളിത്തണ്ടുകളെല്ലാം വാടി സൈഡിലോട്ട് ചരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് പാകമായിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഇപ്പോൾ നമ്മളിങ്ങനെ പാകമായിട്ടുള്ള ഈ 2 ഗ്രോ ബാഗിലെ ഉള്ളിയാണ് ഇപ്പോൾ വിളവെടുപ്പ് നടത്തുന്നത്. സാധാരണ ഒരു ഉള്ളി നട്ടാൽ നമുക്കതിൽ നിന്ന് 1 to 8 വരെ ഉള്ളി കിട്ടുമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇപ്പോൾ ദേ നമുക്ക് ഈ ഒരു മൂട്ടിൽ നിന്ന് തന്നെ നമുക്ക് 8 ഉള്ളി ഇവിടെ ഉണ്ട്. നമ്മളിതിൽ മൊത്തം 4 എണ്ണമാണ് നട്ടിട്ടുണ്ടായിരുന്നത്. 1, 2, 3, 4 എണ്ണമായിട്ടായിരുന്നു നട്ടത്. എന്നാൽ ഇതിൽ നമുക്ക് 8 എണ്ണം, ഇത് ദേ 5, 6 എണ്ണം, ദേ ഇതിലൊരു 7 എണ്ണം, ഇതിലും ഒരു 6 എണ്ണം ഉണ്ട്. അപ്പം നമുക്ക് ഇത് നല്ല രീതിയിൽ തന്നെ വിളവെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതിൽ നല്ല വലുപ്പത്തിൽ തന്നെ നമുക്കിതിൻ്റെ ഉള്ളിയെല്ലാം പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിന് വിളവെടുക്കാം. സാമാന്യം വലിപ്പമുള്ള ഉള്ളി തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതും നല്ല വലിപ്പത്തിലുള്ള ഉള്ളി തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് ഒരു മൂട്ടിൽ നിന്ന് തന്നെ 8 ഓളം ഉള്ളി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനും നല്ല വലുപ്പമുണ്ട്. സാധാരണ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ഉണ്ടാകുന്ന പോലെ മണ്ണിനടിയിലോട്ട് ഉള്ളി ഉണ്ടാവാറില്ല, മുകളിലോട്ടാണ് ഉള്ളി ഉണ്ടാകാറ്. ഒരു ഗ്രോ ബാഗിൽ നിന്ന് തന്നെ ഏകദേശം 25-30 ഉള്ളി നമുക്ക് വിളവെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതും നല്ല വലുപ്പത്തിലുള്ള ഉള്ളി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ഗ്രോ ബാഗിലേത് നമുക്ക് വിളവെടുക്കാം. ഈ ഗ്രോ ബാഗിലും നമുക്ക് നല്ല രീതിയിൽ തന്നെ വിളവ് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ വിളവെടുത്ത് നോക്കാം. ഇനി 6 എണ്ണത്തോളം നമുക്ക് ഇതിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ഇതിലൊരു 10-12 എണ്ണം ഉണ്ട് ഈ ഒരു മൂട്ടി നിന്ന്. അത്ര വലിപ്പമില്ല, ചെറുതാണ്, എന്നാലും നല്ല രീതിയിൽ തന്നെ നമുക്കതും കിട്ടിയിട്ടുണ്ട്. ഈ ഉള്ളി നട്ട സമയത്ത് തന്നെ നമ്മൾ കാബേജും കോളിഫ്ലവറും ഒക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിളവെടുപ്പ് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോയും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അതൊന്ന് കാണണം. നിങ്ങളുടെ കമൻസും ഇഷ്ടമായെങ്കിൽ, ഇഷ്ടമായെന്നുള്ള കമൻസും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതും നിങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ്. എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പറയാവുന്നതാണ്. നമുക്ക് ഈ ഗ്രോ ബാഗിൽ നിന്നും നല്ല രീതിയിൽ തന്നെ വിളവ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് 2 ഗ്രോ ബാഗിൽ നിന്നും കൂടി കിട്ടിയ
ഇളവ് നമുക്ക് നോക്കാം. നമ്മുടെ രണ്ട് ഗ്രോ ബാഗിൽ നിന്ന് അതായത് എട്ട് ഉള്ളിയിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു 60 ഉള്ളിയോളം കിട്ടിയിട്ടുണ്ട്. ഒരു 1/4 കിലോയ്ക്കും 1/2 കിലോയ്ക്കും ഇടയ്ക്ക് വരുന്ന രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മളുടെ വീട്ടിൽ ആവശ്യമുള്ള ഉള്ളി നമുക്ക് വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കാവുന്നതാണ്. അതുപോലെ ഇതിൻ്റെ മോശമല്ലാത്ത തണ്ടുകൾ നമുക്ക് തോരൻ വെക്കാനൊക്കെ എടുക്കാവുന്നതാണ്. അത് നല്ല ടേസ്റ്റാണ്. തോരൻ വെക്കാൻ നമ്മൾ കടയിലൊക്കെ വാങ്ങിക്കാനും കിട്ടുന്നതാണ്. അത് അപ്പോൾ നമുക്ക് വിഷമില്ലാത്ത ഈ പച്ചക്കറികളിലുപോലെ തന്നെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഞങ്ങളെങ്ങനെയാണ് ഉള്ളിക്കൃഷി ചെയ്തതെന്നുള്ളതാണ് നമ്മളിവിടെ നിന്ന് പറയുന്നത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഉള്ളി തന്നെയാണ് ഞങ്ങൾ വിത്തിനായിട്ട് എടുത്തിരിക്കുന്നത്. അന്നേരം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച ഉള്ളിയിൽ നിന്നും നല്ല ആരോഗ്യമുള്ള കേടില്ലാത്ത ഉള്ളിയാണ് നമ്മൾ വിത്തിനായി തിരഞ്ഞെടുക്കുന്നത്. പിന്നെ നമുക്ക് ശ്രദ്ധിക്കാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ മണ്ണിൻ്റെ കൂട്ടാണ്. ഇത് നമ്മൾ ഒരാഴ്ചത്തേക്ക് കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്തെടുത്തിരിക്കുന്ന മണ്ണാണ്. പിന്നെ നമ്മളിതിനകത്ത് 50 ഗ്രാം വേപ്പിൻ പിണ്ണാക്കും 50 ഗ്രാം എല്ലുപൊടിയും 20 ഗ്രാം സ്യൂഡോമോണസും പിന്നെ 1/2 കിലോ ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ മണ്ണ് ഒരുക്കിയിരിക്കുന്നത്. പിന്നെ നമുക്ക് ഉള്ളിക്കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായത് പൊടിമണ്ണാണ്. കല്ലും ചരലും ഒന്നുമില്ലാത്ത പൊടിമണ്ണാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കേണ്ടത്. ചരലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് ഇടഞ്ഞ് മാറ്റേണ്ടതാണ്. അതുപോലെ ഉള്ളി കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ ഈ ഭാഗം വേര് പിടിക്കുന്ന ഈ ഭാഗമാണ് മണ്ണിനടിയിൽ വരേണ്ടത്. അതിൻ്റെ പകുതി ഭാഗം മാത്രം മണ്ണിലോട്ട് ഇറങ്ങിയാൽ മതി. ഇങ്ങനെ നട്ട് കൊടുത്താൽ മതി. നമ്മൾ ഒരു ഗ്രോ ബാഗിൽ 4 എണ്ണം എന്ന കണക്കിലാണ് നടേണ്ടത്. അതുപോലെ നമ്മളിതിന് വെള്ളം നനയ്ക്കുന്നത് ഒരു ദിവസം ഒരു പ്രാവശ്യം മാത്രം വെള്ളം നനച്ച് കൊടുത്താൽ മതിയാകും. പിന്നെ മഴ ഉള്ള സമയങ്ങളിൽ നമ്മളിതിൻ്റെ കൃഷി ചെയ്തുവിടുക. കാരണം വെള്ളം ഒരുപാട് ഇതിൽ വരുമ്പോഴത്തേക്ക് ഇത് അളിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. പിന്നെ മഴക്കാലത്ത് നമുക്ക് മഴ നേരിട്ടടിക്കാത്ത സ്ഥലങ്ങളിലൊക്കെ കൃഷി ചെയ്യാവുന്നതാണ്. അതുപോലെ ദിവസവും രാവിലെയും വൈകിട്ടും നമുക്കിതിന് വെള്ളം കോരേണ്ടതില്ല. ഒരു നേരം മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. അതും ജസ്റ്റ് മണ്ണൊന്ന് നനയാൻ വേണ്ടി മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. മണ്ണിൽ ഒരു കാരണവശാലും വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. വെള്ളം കൂടിപ്പോവുകയും ചെയ്യരുത്, എന്നാൽ വെള്ളം കുറയുകയും ചെയ്യരുത്. ഇതിന് ആവശ്യത്തിനുള്ള വെള്ളം അതിന് കിട്ടുകയും വേണം. ആ രീതിയിൽ വേണം നമ്മളെപ്പോഴും ഇതിന് വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് വളപ്രയോഗ രീതികൾ എങ്ങനെയായിരുന്നു ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് പറയാം. ഉള്ളി നട്ടിട്ട് ഇന്ന് 20 ദിവസമായിട്ടുണ്ട്. ഇന്ന് നമുക്ക് നല്ലൊരു വളം കൊടുക്കണം. ഉള്ളിയെല്ലാം തന്നെ നല്ല ആരോഗ്യത്തോടെ തന്നെ കിളിർത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഉള്ളി നട്ടപ്പോൾ അടിവളമായിട്ട് ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും കൂടെ മിക്സ് ചെയ്താണ് നട്ടത്. ഇപ്പോൾ അടിവളം കൊണ്ട് തന്നെ വളർന്ന ഈ ഒരു അവസ്ഥയിൽ ഉള്ളി എത്തിയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് നമ്മൾ മറ്റ് വളപ്രയോഗങ്ങളൊന്നും നടത്തിയിട്ടില്ല. ഉള്ളി കിളിർത്തു തുടങ്ങി ഒരു 10 ദിവസമൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ സ്യൂഡോമോണസ് സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ചൂട്ടിലൊഴിച്ച് കൊടുക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ രോഗപ്രതിരോധ ശേഷി ലഭിക്കുന്നതാണ്. അതുപോലെ ഇതിൻ്റെ ഈ തണ്ടിൻ്റെ ഉള്ളിൽ പുഴുശല്യം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോഴാതെ ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നത് നമ്മൾ കാണത്തില്ല. അതുകൊണ്ട് ഇടയ്ക്ക് ബ്യുവേറിയ തളിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം അതും ഇടയ്ക്കൊക്കെ ഒന്ന് തളിച്ചു കൊടുത്താൽ ഈ പുഴുശല്യം നമുക്ക് മാറ്റിയെടുക്കാം. ഇന്ന് നമ്മൾ വളമായി കൊടുക്കുന്നത് ചാണകപ്പൊടിയും എല്ലുപൊടിയും അല്പം കടലപ്പിണ്ണാക്കും കൂടി ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ കടലപ്പിണ്ണാക്കും എല്ലാം തന്നെ നമ്മൾ പൊടി രൂപത്തിൽ കടലപ്പിണ്ണാക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കായാലും പൊടി രൂപത്തിലുള്ളത് കിട്ടും. അത് കിട്ടുകയാണെങ്കിൽ അത് തന്നെ ഉപയോഗിക്കുക. അപ്പോൾ പെട്ടെന്ന് ഇത് അലിഞ്ഞു ചേരുന്നതാണ്. ചാണകപ്പൊടിയാണെങ്കിൽ ചാണകപ്പൊടിയും കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊടിച്ച് എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് വളമിട്ട് കൊടുക്കാം. ഇപ്പോൾ വളമിട്ട് കൊടുക്കുമ്പോൾ ഉള്ളിയുടെ ചോട്ടിൽ നിന്ന് ഒരല്പം മാറ്റി ഉള്ളിയിൽ മുട്ടാതെ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്.
ഉള്ളിയുടെ ചുവട്ടിലൊക്കെ അധികം മണ്ണ് വീടാതെ നോക്കുക. ഉള്ളി മൂടിപ്പോവാൻ, അടിഭാഗം മൂടിപ്പോവാൻ പാടില്ല, അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ 1 കിലോ ചാണകപ്പൊടി എടുക്കുകയാണെങ്കിൽ അതിലേക്ക് ഏകദേശം 200 ഗ്രാമോളം കടലപ്പിണ്ണാക്ക്, 150 ഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, അതുപോലെ തന്നെ 150 ഗ്രാം എല്ലുപൊടി, ഇത്രയുമാണ് ചേർത്തത്. അപ്പോൾ എല്ലുപൊടിയൊന്നും ഒരിക്കലും കൂടിപ്പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതും പെട്ടെന്ന് തന്നെ ചെടി നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അടുത്ത വളം കൊടുക്കേണ്ടത്, ഇന്നിപ്പോൾ 20-ാമത്തെ ദിവസമാണ് കൊടുത്തത്. ഇനി നമുക്കൊരു 30-35 ദിവസമാകുമ്പോൾ ഒരു വളം കൂടി കൊടുക്കണം. രണ്ടാമതായി നമ്മൾ വളമായി ഇടുന്നത്, അതിലേറ്റവും പ്രധാനം, കടലപ്പിണ്ണാക്ക് അഥവാ കപ്പലണ്ടി പിണ്ണാക്കാണ്. പിന്നെ ചാണകപ്പൊടി, അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക്. കടലപ്പിണ്ണാക്ക് ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തതാണ്, ഇതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. കടലപ്പിണ്ണാക്ക് നമുക്ക് പുളിപ്പിച്ച് വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഇപ്പോഴിവിടെ ഞാൻ പൊടിയായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളുടെ ഉള്ളിക്കൃഷി 62 ദിവസമായിട്ടുണ്ട് ഇപ്പം. അത് ഏകദേശം നല്ല രീതിയിൽ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്, കണ്ടോ? നല്ലതായിട്ട് തന്നെ ഉള്ളി പിടിക്കുന്നുണ്ട് ഇത്. പിന്നെ നല്ല വലുപ്പത്തിൽ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിയെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. 35-ാം ദിവസത്തെ വളപ്രയോഗത്തിന് ശേഷം അടുത്ത വളം 50-ാം ദിവസമാണ് കൊടുത്തത്. അതായത് 15 ദിവസത്തിന് ശേഷം ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കുമാണ് വളമായി കൊടുത്തത്. 1 പിടി ചാണകപ്പൊടിയും 1/2 പിടി വേപ്പിൻ പിണ്ണാക്കുമാണ് ഇട്ട് കൊടുത്തത്. ഇനിയുള്ള ഓരോ 15 ദിവസം കൂടുമ്പോഴും നമുക്ക് ഇത് ആവർത്തിക്കാവുന്നതാണ്. ഉള്ളിക്ക് കേടൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് സ്യൂഡോമോണസ് ഒഴിച്ച് കൊടുക്കാം. ഇനിയും ചിലപ്പോൾ ഉള്ളി അഴുകി പോകാനൊക്കെ സാധ്യതയുണ്ട്. മണ്ണിൽ കൂടിയുള്ള കീടങ്ങളുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്യൂഡോമോണസ് ഒഴിച്ചു കൊടുക്കുന്നത്. തണ്ടിലും ചുവട്ടിലും വീഴുന്ന രീതിയിൽ തന്നെ നമ്മളിത് നല്ല രീതിയിൽ സ്യൂഡോമോണസ് ഒഴിച്ചു കൊടുക്കണം. സ്പ്രേയർ ഉപയോഗിച്ച് സ്പ്രേ ചെയ്താലും മതി. ഇനി വിളവെടുപ്പ് വരെ നമുക്ക് കാത്തിരിക്കാം. ഇതുപോലെ ഗ്രോ ബാഗിൽ മാത്രമല്ല, മണ്ണിലും തടമുണ്ടാക്കി നമുക്ക് ഉള്ളി കൃഷി ചെയ്യാവുന്നതാണ്. നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിലും ഉള്ളി നല്ലപോലെ വിളവെടുക്കാൻ പറ്റുന്നതാണ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.